നമസ്കാരം. ഒരിക്കലും പ്രശ്നങ്ങൾ മാറാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് ഇന്ന് മാറിയിരിക്കുകയാണ്. നേതാക്കളെക്കാൾ കൂടുതൽ ഗ്രൂപ്പുകളുള്ള മുന്നണിയായി കേരളത്തിലെ കോൺഗ്രസ് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തമ്മിൽ തല്ല് അതെല്ലാ കാലത്തും തകൃതിയായി നടക്കാറുണ്ട്. ഈ ഗ്രൂപ്പുകളെ എല്ലാം പൊളിച്ചടക്കി കോൺഗ്രസിനെ മുഴുവൻ തന്റെ കൈക്കുള്ളിലാക്കാം എന്ന സ്വപ്നം കണ്ട് KPCC പ്രസിഡന്റ് കുപ്പായം അണിഞ്ഞ് എത്തിയ സുധാകരനെ ഇപ്പോൾ എല്ലാവരും കൂടി ഭിത്തിയിൽ ഒട്ടിച്ചു നിർത്തിയ ഒരവസ്ഥയാണുള്ളത്. പുനഃസംഘടന നിർത്തിവെച്ച ഹൈക്കമാൻഡ് നടപടിയിൽ അതൃപ്തി മാറാതെയുള്ള ദേഷ്യത്തിലാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് ഉള്ളത് പോലും. എല്ലാവരുമായും ചർച്ച നടത്തിയിട്ടും MPമാരുടെ പരാതി ഉണ്ടെന്ന് പറഞ്ഞ് പട്ടിക തടഞ്ഞതിലാണ് അമർഷമുള്ളത്. നോക്കുകുത്തിയായി KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനില്ലെന്നാണ് KPCC പ്രസിഡന്റ് സുധാകരൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പോലും. AICC നേതൃത്വത്തെയാണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. AICC പ്രതിനിധികളും സംസ്ഥാന നേതാക്കളും അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സുധാകരൻ വഴങ്ങിയില്ല. ഇന്നും അനുനയ നീക്കം തുടരും. KC വേണുഗോപാലും VD സതീശനും തന്നെ മറയാക്കി പാർട്ടി പിടിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് സുധാകരന്റെ സംശയം. എന്നാൽ MPമാർ അടക്കം പരാതികൾ ഉന്നയിച്ചാൽ പരിഹരിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് സതീശന്റെ നിലപാട്. DCC പുനഃസംഘടനയുടെ അന്തിമ കരട് പട്ടിക തയ്യാറാക്കിയിരിക്കെയാണ് സംസ്ഥാന കോൺഗ്രസിലെ അസാധാരണ പൂരം. ശക്തികചേരികൾ മാറിമറിഞ്ഞാണ് പാർട്ടി പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് നീങ്ങുന്നത്. അവസാന ചർച്ച നടത്തി ഹൈക്കമാൻഡ് അനുമതിയോടെ പ്രഖ്യാപനം നടത്താനിരിക്കെയാണ് ദില്ലി ഇടപെടൽ. MPമാരെ കേട്ടില്ലെന്നാണ് പരാതി. പരാതികൾ ഉണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറും അറിയിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് ഇടപെടലിൽ കെ സുധാകരൻ കടുത്ത രോഷത്തിലാണ്. AI ഗ്രൂപ്പുകളുമായും MPമാരും MLAമാരുമായും പലവട്ടം ചർച്ച നടത്തിയെന്നാണ് സുധാകരന്റെ വിശദീകരണം. പരാതിപ്പെട്ട MPമാരുടെ കത്ത് കൈമാറണമെന്നാവശ്യപ്പെട്ട് KPCC പ്രസിഡന്റ് ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുമുണ്ട്. ഓരോ MPയും നൽകിയ പേരുകൾ അടങ്ങിയ പട്ടിക തന്റെ പക്കലുണ്ടെന്ന് സുധാകരൻ പറയുന്നു. പരാതിക്ക് പിന്നിൽ ആസൂത്രിത നീക്കമുണ്ടെന്നും അദ്ദേഹം സംശയിക്കുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഒരുമിച്ച് നേതൃനിരയിലെത്തിയ സുധാകരനും സതീശനും തമ്മിൽ ഏറെ നാളായി അകൽച്ചയിലുമാണ്. പുനഃസംഘടന നിർത്തിവെച്ചതോടെ ഭിന്നത രൂക്ഷമായി. KC വേണുഗോപാലും VD സതീശനും തന്നെ മറയാക്കി പാർട്ടി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നാണ് സുധാകരന്റെ സംശയം. കരട് പട്ടികയിൽ ചേർത്ത പലരുടെയും കൂറ് ഉറപ്പിക്കാൻ KC VD അനുകൂലികൾ ശ്രമിക്കുന്നുവെന്നും സുധാകരൻ പരാതിയുണ്ട്. ഗ്രൂപ്പ് ഇല്ലാതാകുമെന്ന് പറഞ്ഞ് പുതിയ ഗ്രൂപ്പിന് ശ്രമമെന്നാണ് ആക്ഷേപം ഇന്ന് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ സുധാകരനുമായി ഒരു ഭിന്നതയും ഇല്ലെന്നാണ് സതീശന്റെ വിശദീകരണം. പുതിയ ഗ്രൂപ്പ് എന്ന ആക്ഷേപങ്ങളും സതീശൻ അനുകൂലികൾ ഇവിടെ തള്ളുന്നുമുണ്ട്. Like and subscribe to Channel Kerala.